വീടിനു ചുറ്റും വേലി വരക്കാം. വേലി വരക്കുന്നതിന് നമുക്ക് ലൈൻ ടൂൾ ഉപയോഗിക്കാം. നേർവരകൾ കിട്ടാനായി ലൈൻ ടൂൾ ഉപയോഗിച്ച് വരക്കുമ്പോൾ കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തുകയും ചെയ്യാം. ഇവിടെ ഇതാണ് ലൈൻ ടൂൾ. ലൈൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഈ ലൈനിൻ്റെ കനം വേണമെങ്കിൽ നമുക്കിവിടെ കുറക്കാം. ശേഷം നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വേലി വരച്ച് പൂർത്തിയാക്കാം. ഇത്തരത്തിൽ ഈ വേലി ഒന്ന് വരച്ച് പൂർത്തിയാക്കുക. ഇനി ഈ ഭാഗത്ത് നമുക്ക് ഈ ഇങ്ങോട്ട് ഒരു വര വരക്കാം. അതുപോലെ തന്നെ താഴെയുള്ള വരയും. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ നമുക്കിങ്ങനെ വരച്ച് ഇത് പൂർത്തിയാക്കാം. ഇവിടെയും ഇത്തരത്തിൽ വരച്ച് നമുക്കിവിടെ പൂർത്തിയാക്കാം. നേർരേഖകൾ കിട്ടുന്നതിന് വേണ്ടി ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കാം. ഷിഫ്റ്റ് കീ അമർത്തി പിടിക്കുന്ന സമയത്ത് നമുക്ക് വരക്കുന്ന വരകളെല്ലാം നേർരേഖയിൽ തന്നെ ലഭിക്കും. ഇത്തരത്തിൽ ഇത് വരച്ച് പൂർത്തിയാക്കുക. ഇനി പുഴയിലൊരു തോണി, പുഴയിൽ യോജിച്ച സ്ഥലത്തൊരു തോണി വരച്ച് ചേർക്കുകയാണ് അടുത്ത പ്രവർത്തനം. നമുക്കതിനുവേണ്ടി ഇവിടെ ബ്രഷ് ടൂൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. നമുക്ക് ഈ ചിത്രത്തെ ഒന്ന് സൂം ഔട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ഈ സൈഡിലുള്ള സ്ക്രോൾ ബാറുകൾ നീക്കി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്തായി ക്രമീകരിക്കാം. ഈ സൂം ഔട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് സൂം ഔട്ട് ചെയ്യാം. നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു തോണി വരക്കാം. അതിനുവേണ്ടി ഇവിടെ ബ്രഷ് ടൂളാണ് ഉപയോഗിക്കുന്നത്. ബ്രഷ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ഒരു തോണി വരക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഉണ്ട്. ഇത്തരത്തിൽ നിങ്ങളും ഒരു തോണി വരച്ചു ചേർക്കുക. വീണ്ടും നമുക്കിവിടെ സൂം ഔട്ട് ചെയ്യാം. അപ്പോൾ അതവിടെ സൂം ഔട്ടായി നമുക്കിവിടെ കാണാം. പ്രവർത്തനം 3:8 നിറം നൽകി ഭംഗിയാക്കാം. ചിത്രങ്ങൾക്ക് ഭംഗി കൂടുന്നതിന് നിറങ്ങൾ നൽകുമ്പോഴാണ് ഉചിതമായ നിറങ്ങൾ കളർ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് നമുക്ക് കളർ നൽകാം. ഇവിടെ ഫ്ലഡ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നിറങ്ങൾ കളർ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് നൽകാൻ, അതുപോലെ തന്നെ സ്പ്രേ കാൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കളർ നൽകാൻ കഴിയും. ഏതൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് ഫ്ലഡ് ഫില്ലും സ്പ്രേ കാനും ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്ക് പൊതുവായി ഈ ചിത്രത്തിന് ഒരു ബോർഡർ നൽകുന്നത് ഇതിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കും. അതിനുവേണ്ടി ഈ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിക്കാം. അതുപോലെ ബ്ലാക്ക് കളറും സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു ഇത്തരത്തിലൊരു റെക്റ്റാങ്കിൾ വരക്കാം. ഈ റെക്റ്റാങ്കിളിനകത്ത് നമുക്ക് ഫിൽ കളർ എല്ലാം ഉപയോഗിക്കുന്നതിന് സൗകര്യമുണ്ടാവും. ബാക്കി ഭാഗം നമുക്ക് ഇവിടെ എറേസർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചു കളയാവുന്നതാണ്. നമുക്കിവിടെ ഈ ഫ്ലഡ് ഫിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പുഴക്കൊരു നീല നിറം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവിടെ ഒരു നീല നിറം വന്ന് നമുക്ക് കാണാം. അതുപോലെ ഈ വീടിൻ്റെ മേൽക്കൂര, അതുപോലെ വീടിൻ്റെ സൈഡ്, സൂര്യൻ, അതുപോലെ തോണി എന്നിവയ്ക്കെല്ലാം നമുക്ക് ഇത്തരത്തിൽ നിറം നൽകാം. ഇതിൽ ഈ നിറം സെലക്ട് ചെയ്തതിന് ശേഷം ആ വീടിൻ്റെ മേൽക്കൂര അതുപോലെ സൂര്യനും അത്തരത്തിലൊരു നിറം നൽകുകയാണ്. ഇനി വീടിന് നമുക്കൊരു മഞ്ഞ നിറം ഇവിടെ കാണുന്നു. ഞാനിവിടെ നിന്നൊരു മഞ്ഞ നിറം സെലക്ട് ചെയ്ത് വീടിൻ്റെ ഇരുഭാഗങ്ങളിലായി നൽകുന്നു. ഇനി തോണിക്ക് ഇവിടെ ഒരു കറുത്ത നിറമാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് അത്തരത്തിൽ ഒരു കറുത്ത നിറം തോണിക്കും രണ്ട് ലെയറുകളിലായിട്ട് നമുക്ക് കറുത്ത നിറം നൽകാം. ഇവിടെ നമുക്ക് ഈ ആകാശത്തെ വേർതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ കറുപ്പ് നിറം സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് വരച്ച് ചേർക്കാം. ഇനി ഇവിടെ ആകാശത്തിന് നമുക്കൊരു നീല നിറവും
ഫ്ലഡ് ഫിൽ ഉപയോഗിച്ചുകൊണ്ട് ആകാശത്തിന് നീലനിറം നൽകാം. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമുക്കൊരു പച്ച നിറവും നൽകാവുന്നതാണ്. ഇനി ഇവിടെ സ്പ്രേ ടൂള് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. സ്പ്രേ ക്യാൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡാർക്ക് പച്ച സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കിവിടെ സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ സ്പ്രേ ചെയ്ത് ഇത് നിങ്ങൾക്ക് ഭംഗിയുള്ളതാക്കി മാറ്റാൻ കഴിയും. ഇതിൻ്റെ അളവ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കൂട്ടാം. കൂടുതൽ അളവിൽ സ്പ്രേ ചെയ്യുന്ന വിധത്തിൽ നമുക്കിതിനെ മാറ്റാവുന്നതാണ്. അതുപോലെ ഈ ഭാഗത്തും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിനേക്കാൾ നിറം കുറഞ്ഞ സ്പ്രേ ഉപയോഗിച്ചും ഇങ്ങനെ ചെയ്യാം. ഇത്തരത്തിൽ ഇത് വരച്ച് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. നേരത്തെ സേവ് ചെയ്താണ് വീണ്ടും ഒന്നുകൂടെ സേവ് ചെയ്തുകൊണ്ട് ആ സേവിംഗ് പൂർത്തിയാക്കുക.